നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അമ്പലപ്പുഴയിലുണ്ടായ പ്രവർത്തന വീഴ്ചയുമായി ബന്ധപ്പെട്ട് CPM അന്വേഷണ കമ്മീഷൻ തെളിവെടുപ്പിനെത്തിയത് തന്നെ ജി സുധാകരനെ ലക്ഷ്യമിട്ടായിരുന്നു. സുധാകരനെതിരെ നടപടി അനിവാര്യമാണെന്ന വിലയിരുത്തൽ അന്ന് തന്നെ പാർട്ടിയിൽ ചർച്ചയായിരുന്നു. എളമരം കരീം, KJ തോമസ് എന്നിവരടങ്ങുന്ന രണ്ടംഗ കമ്മീഷനാണ് പ്രവർത്തന വീഴ്ചയെക്കുറിച്ച് അന്വേഷിച്ചതും. സംസ്ഥാന സമിതിയുടെ തീരുമാനം ജില്ലാ കമ്മിറ്റിയിൽ ചർച്ച ചെയ്തു. ഇത് സംബന്ധിച്ച ചർച്ചയിൽ ജി സുധാകരൻ പ്രതികരിച്ചില്ല. കമ്മീഷൻ തീരുമാനത്തെ ജില്ലാ കമ്മിറ്റിയിലെ ഭൂരിഭാഗം അനുകൂലിക്കുകയും ചെയ്തു. ആലപ്പുഴയിൽ സുധാകരൻ പാർട്ടിക്കുള്ളിൽ അന്ന് ഒറ്റപ്പെട്ടത് ആദ്യമായാണ്. മന്ത്രി സജി ചെറിയാനും മുൻമന്ത്രി തോമസ് ഐസക്കും ഉൾപ്പെടെയുള്ളവർ അച്ചടക്ക നടപടി അനിവാര്യമെന്ന നിലപാടെടുത്തു. ആലപ്പുഴ MP ആരിഫും നിലപാട് കടുപ്പിച്ചു. തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്ന ആളിന്റെ ഭാര്യ ഉയർത്തിയ ആരോപണങ്ങളിൽ പാർട്ടിക്ക് സുധാകരൻ വിശദീകരണം നൽകിയിരുന്നു. ഈ വിശദീകരണം പോലും കമ്മ്യൂണിസ്റ്റുകാരന് ചേരാത്തതാണെന്ന അഭിപ്രായം പാർട്ടിയിൽ സജീവമായിരുന്നു. ചില ഫോൺ റെക്കോർഡിംഗുകളും സുധാകരനെതിരെ മറുപക്ഷം ശേഖരിച്ചു. ഇതെല്ലാം അന്വേഷണ സമിതിക്ക് കൈമാറുകയും ചെയ്തു. ആലപ്പുഴയിൽ CPM പ്രതീക്ഷിച്ച സീറ്റുകൾ നേടിയെങ്കിലും അട്ടിമറി പ്രവർത്തനം ഉണ്ടായെന്നാണ് പരാതി. ഇതിന്റെ കാരണക്കാരനായി സുധാകരനെ ഉയർത്തിക്കാട്ടുകയായിരുന്നു അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ എതിരാളികളും. ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ചർച്ചയിൽ 44 അംഗ കമ്മിറ്റിയിൽ 5 പേർ മാത്രമാണ് കമ്മീഷനെ നിയോഗിക്കാനുള്ള സംസ്ഥാന സമിതിയുടെ തീരുമാനത്തിനെതിരെ വിയോജിപ്പ് പ്രകടിപ്പിച്ചത്. അതായത് സുധാകരൻ തീർത്തും ഒറ്റപ്പെട്ടു. 2 പതിറ്റാണ്ടോളം ആലപ്പുഴയിലെ CPMനെ നയിച്ചിരുന്നത് സുധാകരനായിരുന്നു. തോമസ് ഐസക്കിന് സുധാകരന്റെ പ്രതാപത്തെ ചെറുക്കാനായില്ല. പിണറായി വിജയന്റെ വിശ്വസ്തൻ എന്ന നിലയിൽ VS പക്ഷത്തെ സുധാകരൻ എല്ലാ അർത്ഥത്തിലും അപ്രസക്തനാക്കി. എന്നാൽ ഈ തെരഞ്ഞെടുപ്പോടെ പിണറായിയും സുധാകരനും തമ്മിലകന്നു. ഇതാണ് സുധാകരന് പാർട്ടിയിൽ വിനയാകുന്നതും. സജി ചെറിയാൻ അടക്കമുള്ളവരും സുധാകരനെ പൂർണ്ണമായും കൈവിട്ടു. ആലപ്പുഴ MPയായ AM ആരിഫ് ജി സുധാകരന്റെ പേര് പറയാതെ വിമർശനം ഉന്നയിച്ചു. ആലപ്പുഴയിലെ ചില മണ്ഡലങ്ങളിൽ തോൽക്കുമെന്ന് ഒരു മുതിർന്ന നേതാവ് തന്നെ പ്രചരിപ്പിച്ചു. ഇത് പ്രവർത്തകരുടെ ആത്മവിശ്വാസത്തെ ബാധിച്ചു എന്ന പരാമർശമാണ് AM ആരിഫ് നടത്തിയത്. അമ്പലപ്പുഴയിൽ HSലാമിനെതിരെ നടന്ന പോസ്റ്റർ പ്രചരണമടക്കം വേണ്ടത്ര രീതിയിൽ പ്രതിരോധിക്കാൻ ജി സുധാകരൻ തയ്യാറായില്ല എന്നതായിരുന്നു ആദ്യ ആരോപണം. തെരഞ്ഞെടുപ്പ് ചെലവിലേക്ക് പണം കണ്ടെത്താൻ സുധാകരൻ സഹായിച്ചില്ല. മന്ത്രിയും MLA ഒക്കെയായി പ്രവർത്തിച്ച അദ്ദേഹത്തിന്റെ ജനബന്ധം രാഷ്ട്രീയമായി തന്നെ ഉപയോഗിക്കാൻ തയ്യാറായില്ല എന്നതും ആരോപണമായി. പ്രചരണങ്ങളിൽ സക്രിയമാവുകയോ അദ്ദേഹത്തിന് സ്വാധീനമുള്ള പ്രദേശങ്ങളിൽ വോട്ടുറപ്പിക്കാനോ മുന്നിട്ടിറങ്ങുകയോ ചെയ്തില്ല. കമ്മിറ്റിയുമായി സഹകരിച്ചുള്ള പ്രവർത്തനമായിരുന്നില്ല സുധാകരന്റേതെന്നും എതിർവിഭാഗം കുറ്റപ്പെടുത്തി. ഇതിനെല്ലാം കൃത്യമായ വിശദീകരണവും നൽകി. പ്രചരണത്തിൽ ബോധപൂർവം സക്രിയമാവാതിരുന്നിട്ടില്ല. പാർട്ടി ഏൽപ്പിച്ച കാര്യങ്ങളെല്ലാം നിർവഹിച്ചുവെന്ന് സുധാകരൻ മറുപടി നൽകി. അമ്പലപ്പുഴയിൽ മാത്രമായി വോട്ട് ചോർന്നിട്ടില്ല. ആലപ്പുഴയിലെ 5 മണ്ഡലങ്ങളിൽ 2016നേക്കാൾ LDF വോട്ട് കുറഞ്ഞു. അതിൽ കുറഞ്ഞ വോട്ട് കുറവുണ്ടായത് അമ്പലപ്പുഴയിലാണ്. കൂടുതൽ വോട്ട് ചോർച്ചയുണ്ടായത് മുമ്പ് തോമസ് ഐസക് മത്സരിച്ചിരുന്ന ആലപ്പുഴ മണ്ഡലത്തിലാണ്. ഇവിടെ 9799 വോട്ട് കുറഞ്ഞു. അമ്പലപ്പുഴയിൽ 2659 വോട്ടിന്റെ കുറവാണ് ഉണ്ടായതെന്നും സുധാകരൻ കണക്കുകളിലൂടെ വാദിച്ചു. തന്നെ മോശക്കാരനായി ചിത്രീകരിക്കാൻ ആസൂത്രിത ശ്രമങ്ങളാണ് നടക്കുന്നത്. തനിക്കെതിരെ പോലീസിന് നൽകിയ പരാതി പോലും ഇതിന്റെ ഭാഗമാണെന്നും സുധാകരൻ വിശദീകരിച്ചിരുന്നു. എന്നാൽ ഇതൊന്നും അന്വേഷണ സമിതി കാര്യമായെടുത്തില്ല. ആലപ്പുഴയിലെ ഭൂരിപക്ഷം മറുഭാഗത്തായതുകൊണ്ട് തന്നെ സുധാകരനെ പരസ്യശാസനയിലൂടെ വെട്ടിയൊതുക്കുകയാണ് സംസ്ഥാന നേതൃത്വം.